പറയുന്നത് നിങ്ങളുടെ സ്വന്തം റേഡുക. ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. മലേഷ്യയിൽ ഏറ്റവും അധികം ആർഭാടമായി ആഘോഷിക്കുന്ന ദേശീയ ഉത്സവം തുടങ്ങാൻ ഇനി 2 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതിന്റെ ടിക്കറ്റുകൾ നിങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു വിശ്വസിച്ചോട്ടെ. അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിവൽ .com എന്ന സൈറ്റിൽ കയറിയാലും നിങ്ങൾക്കത് ലഭ്യമാകുന്നതാണ്. അതുപോലെ മലേഷ്യയിൽ വന്നിരിക്കുന്ന വിനോദസഞ്ചാരികളുടെ അറിവിലേക്ക് ഹരിരായ നോമ്പു പെരുന്നാൾ ആഘോഷം നടത്തുന്നതിന് ശേഷമുള്ള സ്ട്രീറ്റ് ക്ലീനിംഗ് നടക്കുന്നത് കൊണ്ട് ട്വിൻ ടവറിലേക്കുള്ള പ്രവേശനം 3 ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. വിഷമിക്കേണ്ട, വെറും 3 ദിവസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും ട്വിൻ ടവർ ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പോ ഇനി നമുക്കൊരു ഗാനം കേൾക്കാം. Let's enjoy the track.
ഗുഡ്. കുഞ്ഞ് കറക്റ്റ് പൊസിഷനിലാണുള്ളത്. ആ സ്കാൻ കോപ്പി കിട്ടോ ഡോക്ടർ? ഷുവർ, റിപ്പോർട്ട്സ് അയക്കുമ്പോൾ അതിൻ്റെ കൂടെ മെയിൽ ചെയ്തേക്കാം. ഓക്കെ. I saw your test results. So, this is your second visit, right? Yes, doctor. മലേഷ്യയിൽ വന്ന അടുത്ത ദിവസം തന്നെ ഇവിടെ കൺസൾട്ടേഷൻ വന്നു. Report says our blood pressure is in borderline. കുറച്ച് കൂടുതലാണ്. But don't worry. Just be a little careful, okay? എനിക്കിവിടെ മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞു തരുമോ? ഒന്നുമില്ല, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, കുറച്ച് കെയർഫുൾ ആയിരിക്കണം. Nothing to worry. Physical activities അധികം വേണ്ട. നന്നായി റെസ്റ്റ് എടുക്ക. പിന്നെ മെഡിസിൻസ് മറക്കാതെ കൊടുക്കണം. വീട്ടിലെ മുതിർന്നവരില്ലേ നോക്കാൻ? ഇല്ലെങ്കിൽ സാറ് നോക്കിക്കോളും. And one more thing. ഇനി അങ്ങോട്ട് കുറച്ച് ട്രാവൽ അവോയ്ഡ് ചെയ്യണം. ഓക്കെ? അതില് പേടി വേണ്ട. മലേഷ്യയിൽ വന്നിട്ട് 10 ദിവസമായിട്ട് ഇദ്ദേഹം എന്നെയും കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരേ ഒരു സ്ഥലം നിങ്ങളുടെ ക്ലിനിക്ക് മാത്രം. സോ ഹൗ ഇസ് കെയർ? പുതിയ ജോലി എങ്ങനെയുണ്ട് വാസു? കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ ജോലിയൊക്കെ ഒന്ന് പരിശീലിച്ച് വരുന്നതേ ഉള്ളൂ. ബട്ട് വേഗം ശരിയാവും. ദേ ഗിവൻ യു എ ഗസ്റ്റ് ഹൗസ്, റൈറ്റ്? ആ, ഗസ്റ്റ് ഹൗസ് ഈസ് അമേസിംഗ്. ഒരു ദിവസം നിങ്ങൾ വീട്ടിലേക്ക് വാ. ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ് അല്ലേ? യെസ് ഡോക്ടർ, ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. ഒരു ദിവസം വീട്ടിലേക്ക് വാ. ഷുവർ. ഓക്കെ. സോ ഡു യു ഹാവ് എനി സ്പെസിഫിക് ഡേറ്റ്സ് ഇൻ മൈൻഡ്? വി കാൻ ഫിക്സ് ഇറ്റ്. യു നോ ഇറ്റ്, റൈറ്റ്? ഏതെങ്കിലും നല്ല ദിവസം നോക്കണമെന്നുണ്ടോ? നോ ഡോക്ടർ, ലെറ്റ് ഇറ്റ് ബി നാച്ചുറൽ. ഗുഡ്, ദാറ്റ്സ് ബെറ്റർ. സോ അണ്ടിൽ നെക്സ്റ്റ് വിസിറ്റ്, ഉത്തരവാദിത്വത്തോടെ യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യു ഗേൾ. Both the girls, Vasu. See you then. Sure. Thank you. അത്രയ്ക്ക് ഫ്രണ്ട്ലി ആണോ ഡോക്ടറുമായിട്ട്? ഞാനില്ലാതെ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട്. സ്കാൻ കോപ്പി വേഗം കിട്ടാൻ വേണ്ടി അങ്ങനെ സംസാരിച്ചു. അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും അവര് തരുമല്ലോ. ശരി, വണ്ടി ഒന്ന് പോവാം. അതെ, ട്വിൻ ടവർ കാണാൻ പോയാലോ നമുക്ക്? 1.5 മാസം കഴിഞ്ഞ് 3 പേർക്ക് ഒരുമിച്ച് പോയി കാണാം. വെറുതെ എൻ ജീവനിലാൽ നീ വന്നുവെന്നോ, കൺമണിയെ നീ എനിക്കായി ഒന്നു ചേർന്നെന്നോ, നിന്നരികിൽ ഞാനിരിക്കും ഏതൊരു നാളും, ഉച്ചി മുതൽ പാദം വരെ തെന്നല വീശും, ദിനവും 1000 വട്ടം കണ്ടു കഴിഞ്ഞാലും എന്നും കാണുവാൻ നിന്നെ തേടും മനമെങ്ങും. താരമേ താരമേ വാ, വാ എൻ ശ്വാസമേ ശ്വാസമേ നീ നീളേ വാ. വിണ്ണും മണ്ണും മാടും നിന്റെ മായക്കണ്ണീരാലേ, മായാലക്ഷ്മി പിറക്കുമേ എന്നാവിന്നേരാലേ, ആയുർരേഖ പൂർണമായി തെളിയുമാ കയ്യിൽ, ആഴം വരെ വാഴുമുണ്ണി സ്നേഹത്തിനുള്ളിൽ, എന്നീ ഉലകമൊന്നായി ഉടഞ്ഞു പോയാലും അന്നും നിന്റെ തുണയ്ക്കായി എന്റെ കരം നീട്ടും. താരമേ താരമേ വാ, വാ എൻ ശ്വാസമേ ശ്വാസമേ നീ നീളേ. താരമേ താരമേ വാ, വാ എൻ ശ്വാസമേ ശ്വാസമേ നീ നീളേ വാ. എന്നഴകിൽ മേലെ ആരും കണ്ണുവെക്കാതെ, മുഞ്ചുമുഖം ഒരു നൊടിയും വാടിപ്പോകാതെ, നീ നടക്കും നേരം നിഴൽ തറയിൽ വീഴാതെ, നിന്നിടലിൽ എൻ്റെ ഉടൽ ചേർത്തു മാറാതെ, നിന്നെ കണ്ടിരിക്കാം കണ്ണടയ്ക്കാതെ, നിന്നെ തൊട്ടിരിക്കാം രാവുറങ്ങാതെ. താരമേ വാ, വാ എൻ ശ്വാസമേ ശ്വാസമേ നീ നീളേ. താരമേ താരമേ
ശ്വാസമേ ശ്വാസമേ നീ നീലേവാ. എന്തായാലും നമ്മൾ ഇവിടെ സെറ്റിലായി, നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടോണ്ടല്ലേ കല്യാണം കഴിച്ചേ. ഏ ലൂസ്, ഞാൻ വീടിന്റെ കാര്യം ചോദിച്ചേ. ഏയ് സോറി സോറി സോറി, ഇരിക്കേ, എന്തിനാ എഴുന്നേക്കുന്നെ? വിശക്കുന്നുണ്ട് എനിക്ക്. ഇപ്പൊ കഴിച്ചല്ലേ ഉള്ളൂ. അത് നിന്റെ മോളെ മുഴുവൻ തിന്ന് തീർത്ത് കളഞ്ഞില്ലേ. നൗ ഐ ആം ഹംഗ്രി. പാൽ കൊണ്ടുവരട്ടെ, ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. വേണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. വൈ, നീ പോയി കഴിഞ്ഞാ പിന്നെ ആര് കൊണ്ടുതരും എനിക്ക്? ഞാൻ ഇവിടെ ഉള്ളപ്പോ ഐ വിൽ ഡു ഇറ്റ്. നീ ഇല്ലാത്തപ്പോ? ദാറ്റ്സ് വൈ ഐ ഗോ ഫോർ എ നൈറ്റ് ഷിഫ്റ്റ്. നൈറ്റിൽ എന്താ എനിക്ക് വിശക്കില്ലേ? അപ്പൊ മോളെ ആരാ ശ്രദ്ധിക്കാ? അതിന് നീ ഉണ്ടല്ലോ. നിന്റെ മോക്ക് ഞാനുണ്ട്, എനിക്കോ? എന്റെ ശരീരം മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടാവൂ, മനസ്സ് മുഴുവൻ ഇവിടെയാ. പോടാ, മനസ്സ് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ചുമ്മാ സിനിമാ ഡയലോഗും പറഞ്ഞോണ്ട്. നിങ്ങൾ രണ്ടുപേരും ഉറങ്ങുമ്പോ ഞാൻ നൈറ്റ് ഷിഫ്റ്റിന് പോവാം, എഴുന്നേൽക്കുമ്പോഴേക്കും ഐ വിൽ ബി ബാക്ക്. ഇവിടെ രാത്രി ഉറങ്ങാൻ വിട്ടാലല്ലേ. എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട് വാസു. ഡോക്ടർ പറഞ്ഞ പോലെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ആരാ ഉള്ളത്? ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തന്നെ ലീവ് എടുക്കാം. നിനക്കറിയാലോ ഐ കാൻ ടേക്ക് ലീവ്. നിനക്ക് മനസ്സിലാവുന്നില്ലേ, രാത്രി തനിച്ചിരിക്കുന്നത് എനിക്കും കഷ്ടമാ. എന്ത് ചെയ്യാൻ? ടുഡേ ഐ സീരിയസ്ലി ആസ്ക് ഫോർ ലീവ്, രണ്ട് മാസത്തേക്ക്. ദാറ്റ്സ് എ സ്റ്റൂപ്പിഡ് ഐഡിയ. പിന്നെ അമ്മ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാലോ? ധൈര്യമായിട്ട് വിളിച്ചോ, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി, വേഗം വരാൻ നോക്കാം. എന്താ? ഒന്നുമില്ല, ഞാൻ വിളിക്കാനല്ലേ പറഞ്ഞത്. ഞാൻ വിളിച്ചാ ശരിയാവില്ല. ഞാൻ വിളിച്ചാലോ അതേ തന്നെയാ. സോ നീ അമ്മയോട് സംസാരിക്കില്ല? ഞാൻ സംസാരിക്കും, എനിക്ക് എല്ലാരും വേണം. യു നോ അബൌട്ട് മീ. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. അപ്പൊ ദേഷ്യം ഇനിയും പോയിട്ടില്ല. പ്ലീസ് ആതിര, പ്ലീസ് വന്നിട്ട് സംസാരിക്കാം. ഒരുപാട് ലേറ്റായി, സമയത്തിന് പോയില്ലെങ്കിൽ സൂപ്പർവൈസർ നന്നായിട്ട് വഴക്ക് പറയും. ഐ വിൽ ഗോ ടു ദ ഓഫീസ് ആൻഡ് ഐ വിൽ സീ, ഐ വിൽ ഗിവ് ഹർ എ കോൾ. ബൈ. നിങ്ങളായിരുന്നോ? ഞാനും ചോദിക്കുന്ന അതാ, എവിടെ നിങ്ങളുടെ ഡോക്ടർ? പീഡിയാട്രിക് വാർഡിലേക്ക് പോയിരിക്ക, ഇപ്പൊ വരും. എന്നെ അന്വേഷിച്ചാ ഞാൻ പോയെന്ന് പറഞ്ഞേക്ക്. ഇതൊക്കെ ഇവിടെ എടുത്തോണ്ട് പോയി പുറത്ത് ക്ലിനിക്ക് നടത്തുന്ന തെറ്റല്ലേ? തെറ്റ് തന്നെയാ. വീടിനടുത്തുള്ള പാവപ്പെട്ട ഒരു പനിയും ജലദോഷമാന്നൊക്കെ പറഞ്ഞു വരൂ, അവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ മെഡിസിൻ മേടിച്ചിട്ട് എന്താ പ്രയോജനം? എന്താ മെഡിസിൻ? തെറ്റിന്റെ പുറത്ത് തെറ്റാ ചെയ്യുന്നത് സിസ്റ്റർ. സിസ്റ്റർ ഒന്ന് വിളിക്കാതെ കുമുദം. ഇതാരാ? പേരൊന്നുമില്ലാതെ. മൂന്നാമത്തെ ബെഡ്, ആക്സിഡന്റ് കേസാ. തലയിലും വയറ്റിലും പരിക്കുണ്ട്, സ്റ്റിച്ചിട്ടിട്ട് സഡേഷൻ കൊടുത്തിരിക്കാ. നോയിക്കോണേ. പോലീസ്? ആ, അവര് തന്നെയാ കൊണ്ടുവന്നത്. ബോധം വന്നാ ഇൻഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടേ, മറക്കണ്ട. ഓക്കെ. ഇവിടുന്ന് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇവിടെ സിഗ്നല് കിട്ടില്ല, ആ കോർണറിലേക്ക് പോയാ മതി, അത്യാവശ്യം റേഞ്ച് ഉണ്ട്. വരട്ടെ.
നേഴ്സ് അവിടെ. ഡോക്ടർ ആ കുമുതോടെ ഒന്ന്. അവർ പോയി ഡോക്ടർ. അവൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇങ്ങനെ ആരോടും പറയാതെ പോയാ? ഇല്ല, ഡ്യൂട്ടി കഴിഞ്ഞെന്ന് പറഞ്ഞു. സോ എൻ്റെ അടുത്ത് പറയണം. ഇവിടെ എല്ലാ ജോലിയും എൻ്റെ തലയില. എനിക്ക് പിന്നെ 10 കൈ ഉണ്ടല്ലോ. എന്താ? ഒന്നുമില്ല. നിങ്ങൾ പോകുമ്പോഴേ എന്നോട് പറയണം. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോരുത്. ഡോക്ടർ, ഹലോ ഡോക്ടർ. അല്ല, ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്നു. എന്നെ വിളിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്താൽ അതിനെല്ലാത്തിനും ഞാൻ മറുപടി പറയണം. നിങ്ങളോട് ആരും ചോദിക്കാൻ പറ്റില്ല. ഹി വാസ് വെയറിങ് എ വൈറ്റ് കോട്ട്. അതുകൊണ്ട് ഞാൻ ഡോക്ടറാണെന്ന് വിചാരിച്ചേ. ഓക്കെ. സോ ആ വൈറ്റ് കോട്ടിട്ട ആളെ പറ്റി വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ തരാൻ പറ്റുമോ? ശരിക്കും ശ്രദ്ധിച്ചില്ല. ഇദ്ദേഹം ശ്വാസം കിട്ടാതെ പിടയായിരുന്നു. സോ അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. പക്ഷേ കൊറിഡോർ വരെ ഞാൻ ഫോളോ ചെയ്ത് നോക്കി. അയാൾ വളരെ ഫാസ്റ്റായിട്ടാണ് പോയത്. എനിക്ക് ഇന്നലത്തെ ഡിസ്കണക്ട് ആയി കിടക്കായിരുന്നു. ഞാൻ ഉടനെ തലക്ക് പരിക്കുണ്ട്. സോ മയക്കത്തില്ല. പിന്നെ വയറ്റിൽ ഒരു കട്ട്. കത്തിക്കൊണ്ടാണോ? അറിയില്ല, ചിലപ്പോൾ ആക്സിഡന്റിൽ സംഭവിക്കാം. ആക്സിഡന്റിന്റെ കത്തിക്കൊണ്ടുള്ള കട്ടിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഡോക്ടർ? മുറിവ് കുറച്ച് ആഴത്തിലുള്ളത്. ഇപ്പൊ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഒബ്സർവേഷൻ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. എപ്പോ മയക്കം തെളിയും? വി നീഡ് ടു ക്വസ്റ്റ്യൻ ഹിം. സെഡേഷൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ബോധം വരും. ഫിംഗർ പ്രിന്റ്സ് ഒക്കെ എടുത്തോ? യെസ് നവീൻ, നമ്മുടെ ഒരാളെ ഇവിടെ നിർത്തിയേക്ക്. മയക്കം തെളിഞ്ഞാൽ ഉടനെ എന്നെ അറിയിച്ചിരിക്കണം. എൽവിൻ സർ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക. എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കുക. ഓക്കെ സർ. ഇതാ എൻ്റെ നമ്പർ. ഇന്നലെ രാത്രി വന്ന ആളെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മ വന്നാൽ മടിക്കാതെ ഉടനെ എന്നെ ഫോൺ ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. ഓക്കെ സർ, ഡു ഇറ്റ് ഐ സേ. ശരി. എൻ്റെ പെർമിഷൻ ഇല്ലാതെ പേഷ്യൻറ്റിനെ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. പേഷ്യൻറ്റ് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിയാലും നിങ്ങൾ വരുന്നവരെ വെയിറ്റ് ചെയ്യണം, അങ്ങനെയല്ലേ? അധികം സ്മാർട്ടാണ് സ്വയം വിചാരിക്കണ്ട. താനിതുവരെ പെർമനൻ്റ് ആയിട്ടില്ല ഇവിടെ, അതോർത്തോ. അതും ഞാൻ തന്നെ തീരുമാനിക്കുന്നത്. അതുവരെ ഇവിടെ എന്ത് നടന്നാലും ഞാൻ ഉത്തരം പറയേണ്ടത്. യു ആർ ഡൺ ഫോർ ദ ഡേ, യു ക്യാൻ ലീവ് നൗ.
എന്നെ വിളിക്കായിരുന്നില്ലേ? നീ ഇപ്പോ റെസ്റ്റ് എടുക്ക്. വേണ്ട പോ. ആതിര പ്ലീസ് പോ. ഇന്ന് ഹോസ്പിറ്റലിൽ എന്താ നടന്നെന്നറിയോ? ഓയ് പറ. സാറാണ് ഹീറോ. ഒരു വലിയ അപകടത്തെയാ ഒഴിവാക്കി വിട്ടത്. ഒരു പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ വെച്ച് കൊല്ലാൻ നോക്കി. ആളാണെങ്കിൽ സെഡേഷനിലായിരുന്നു. ഞാൻ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ അയാളിപ്പോ യമലോകത്ത് എത്തിയനെ. പിന്നെ പോലീസൊക്കെ വന്ന് അന്വേഷിച്ച് വലിയൊരു സീനായി. അപ്പൊ നീ അമ്മയ്ക്ക് ഫോൺ ചെയ്തില്ല? ഞാനൊന്നും ചെയ്തില്ല. നീ എവിടെ ഉള്ളത്? ഇന്നലെ രാത്രി ഒരു പേഷ്യന്റിനെ രക്ഷപ്പെടുത്തില്ലേ? ബെഡ് നമ്പർ 305. അയാളെ പുറത്തു കൊണ്ടുവരണം. ആരും അറിയാൻ പാടില്ല. എനിക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഏയ് ആതിര, അവളെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, ആ പേഷ്യന്റിനെ പുറത്തു കൊണ്ടുവരും. പോലീസിൽ എങ്ങനെ വിവരം അറിയിച്ചാ ഇവിടെ വന്ന ജീവനോടെ ഉണ്ടാവില്ല. ഇനി ഞാൻ നിന്നെ വിളിക്കുമ്പോ അയാൾ പുറത്തുണ്ടാവണം. നിനക്ക് 3 മണിക്കൂർ സമയമുണ്ട്. ഹലോ, വലിയ വലിയ ആൾക്കാർക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് എല്ലാ എവിഡൻസും കളക്ട് ചെയ്യുന്നു. പ്രസ് എപ്പോഴും നമ്മൾ ഫോളോ ചെയ്തോണ്ടിരിക്കുക. ഗെറ്റ് ഓൾ ദി എവിഡൻസ് ആൻഡ് ഇൻഫോം മീ ആസ് ഏർലി ആസ് പോസിബിൾ. എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. ഒരു കാരണവശാലും സമയം പാഴാക്കരുത്. ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ പറഞ്ഞ ഫയൽ എന്താ? നമ്മൾ ചീഫ് വിൻസെന്റോട് പോയത്. ടവർ മർഡർ കേസ് വിൻസെന്റ് ഹാൻഡിൽ ചെയ്യുന്നു. ഏയ് ജോലി നോക്ക്. ആ ഫിംഗർ പ്രിന്റ്സ് ക്ലീൻ ചെയ്തായിരുന്നോ? ഇപ്പോഴാണ്. ദേ ഇപ്പോ തന്നെ എടുക്കാം. ഉടനെ വേണം. ഐ വോണ്ട് ഇറ്റ് റൈറ്റ് അവേ. ഷുവർ. എന്താ എല്ലാ വലിയ കേസുകളും വിൻസെന്റ് അടുത്ത് പോകുന്നേ? വിൻസെന്റിന്റെ കണക്ഷൻസ് എങ്ങനെയാ? ഒരു കേസ് സോൾവ് ചെയ്യാൻ ഏത് എക്സ്റ്റെന്റ് വരെയും പോകുന്ന ആളാ. അങ്ങേര് ചെയ്യുന്ന ജോലിയൊന്നും നമ്മുടെ ബോസ് ചെയ്യില്ല. സോ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത് തെറ്റ്. മേബി ചീഫിന് 4 ഭാഗത്തുനിന്നും പ്രഷറുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ കേസ് സോൾവ് ചെയ്യണം. സോ സോ നമ്മൾ പോയി ജോലി നോക്കുന്നു. ചെല്ല്. ഏയ് ക്രിമിനൽ ഫയൽസ് എല്ലാം നോക്കണം. പറയാൻ പറ്റില്ല. Thank you.
നിങ്ങളോട് വരാൻ പറഞ്ഞാ വരണം, അത്ര തന്നെ. അല്ലെങ്കിൽ നിങ്ങളുടെ കേസ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഇത് നോക്ക്, കറക്റ്റ് ഇൻഫർമേഷൻ കറക്റ്റാണ്. പക്ഷെ സ്റ്റിൽ നീ ഇങ്ങ് വരണം, വന്നേ പറ്റൂ. ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. I need to take him for x-ray. Excuse me, madam. We got something. No, no, I'll manage. Alla, njan koode undaavanu. So what all we got on now? Pere KK Kadamban Mike Sundaram, Hussein Sada, Imban etc. Avasaram record aya pere KK ya. KK nocha? It's just KK. Karthikeyan Kumaran, Kevin Kabir Kennedy, endu venelo ava. Adana KK. Avasaram kuttu maaru. Ede floor a? Eh? 12th. നമ്മുടെ ആൾക്കാരോട് അലേർട്ടായിട്ട് നിൽക്കാൻ പറയാം. ഞാൻ വരുന്നവരെ ആരും അവിടെ നനങ്ങരുതെന്ന് പറയണം. ഓക്കെ. എന്തുപറ്റി? ഒന്നുമില്ല. ഡോറിലടിച്ചതാ. ഹലോ, എക്സ്റേ എടുക്കാൻ പോവാ. ഓക്കെ, താഴേക്ക് പോ, വാർഡിലേക്ക്. മോഷണം, കൊല, ഓൾ സസ്പെക്റ്റഡ് ബട്ട് നോട്ട് കൺവിക്റ്റഡ്. തെളിയിക്കാൻ പറ്റിയിട്ടില്ല. വെറി ഇന്റലിജന്റ്. ആംസ് കൊണ്ടുപോയ പോലീസ് വണ്ടി അറ്റാക്ക് ചെയ്തതിന് 2007 to 2012 അഞ്ചു വർഷം കഠിന തടവ്. വെളിയിൽ വന്നതും വീണ്ടും തുടങ്ങി. വലിയ ഗാങ്സ്റ്റേഴ്സ്, അണ്ടർവേൾഡ് കണക്ഷൻസ്, വലിയ ഡിമാൻഡ് ഉള്ള ആളാ. അതവന്റെ ജോലിക്ക് അവൻ ഉപയോഗിച്ചിട്ടുണ്ട്. ജോലിക്കോ? യെസ്, സർപ്രൈസസ്. ഹി വാസ് ട്രെയിൻഡ് അണ്ടർ അവർ ഓൺ സ്റ്റാഫ്. നമ്മുടെ കമാൻഡോസിൽ വെച്ച് നമ്പർ വൺ ആണ്. കുറച്ചുനാൾ അണ്ടർ കവർ, ടേൺഡ് ഇൻ ടു എ ഡബിൾ ഏജന്റ്. ഡബിൾ ഏജന്റോ? യെസ്, റെക്കോർഡ്സിൽ അങ്ങനെയാ ഉള്ളത്. എക്സ്പേർട്ട് ആൻഡ് സേഫ് ബ്രേക്കിംഗ് ടു, അത് പല പ്രാവശ്യം പുള്ളി തെളിയിച്ചിട്ടുണ്ട്. കുറെ വർഷങ്ങൾക്ക് ശേഷം അയാൾ തിരിച്ചു വന്നിരിക്കുക, എന്തിനാന്ന് അറിയില്ല. ദാറ്റ് സൗണ്ട്സ് വെരി ഡേഞ്ചറസ്. Thank you.
വിൻസെന്റിന് തീർക്കാൻ പറ്റാത്ത കേസുകളിൽ ഒന്നായത്. യെസ്, വിൻസെന്റിനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമ്മളത് നടത്തും. നോക്ക്, നീ ആരെന്നൊന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ വൈഫിനെ തട്ടിക്കൊണ്ടു പോയിട്ട് നിന്നെ വെളി കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുക, അതെനിക്കറിയാവൂ. ബഹളം ഉണ്ടാക്കാതെ എന്റെ കൂടെ വാ, ഇവിടെ നിന്ന് പോവാം. വേഗം ആ ഡ്രസ് എടുത്തിട്ടോ. What's the number? What? Sorry. The doctor number? Which doctor? Any doctor. What? Suresh doctor. Suresh. Okay, let me check. Okay. Ambulance. Bus. ഫോൺ എടുക്കുന്നില്ല, വേഗം അങ്ങോട്ട് ചെല്ലു. ഡാമൻ, അതിനുശേഷം എന്താ സംഭവിച്ചത്? Lepas ini diorang pergi ke tingkat 12. Since there is renovation happening, there's no camera up there. Sabash. കൺമുമ്പിൽ നിന്ന് എസ്കേപ്പ് ആയത് ടൂ ബാഡ്. ഇവിടെ എന്താ നിങ്ങൾക്ക് ജോലി വിൻസെന്റ്? അത് ഞാൻ ചോദിക്കേണ്ട ചോദ്യം. നിങ്ങൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് കുറച്ച് വലിയ കേസാണ്. ഏയ്, വാട്ട്? എന്തിനാ ദേഷ്യപ്പെടുന്ന മാഡം? മോളി എന്നുള്ള ഓർഡർ ഇത്. ഇൻഡസ്ട്രിയലസ് മർഡർ കേസിൽ ഇവനും ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട്.
ഇതൊരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കേസൊന്നല്ല. സോ നിങ്ങൾക്ക് പോവാം. ഇതാദ്യം ഒരു കളവ് കേസായിരുന്നു. ദൈവൻ ഞങ്ങളുടെ ആളെ അടിച്ചു. സോ ഇവനും ഇതും എന്റെ കേസ്. ലെറ്റ്സ് ഗോ. മൂവ്. പ്ലേറ്റ്. ഓൾഡ് ഹാർബർ, നമ്മുടെ സ്ഥലം തന്നെ. ആനന്ദ് മക്കാന്ത് പറയുന്നു. നിങ്ങളെ കാണണമെന്ന്. ശരി, ഞാൻ ഉടനെ വരാം. എന്റെ വൈഫ് എവിടെയാ? പേടിക്കണ്ട, അവള് സേഫാണ്. നീ വീട്ടിലേക്ക് പോയിക്കോ, വൈകുന്നേരം വന്നു. വൈകുന്നേരോ? നിക്ക്, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പോ ഇപ്പോ വരാൻ പറ. വൈകുന്നേരം ഒന്നും പറ്റില്ല, ഇപ്പോ ഉടനെ വരാൻ പറ. ആൾക്കാരുള്ള സ്ഥലത്ത് വരാൻ പറയണം. മെട്രോ മെട്രോ സ്റ്റേഷനിൽ വരാൻ പറ. അടുത്ത സ്ട്രീറ്റിൽ ഒരു ഷൂട്ടൗട്ട് നടന്നിട്ടുണ്ട്. അത് ഇവിടുന്ന് പോയ രണ്ടുപേരാണ്. വിൻസെന്റ് ഗ്യാങ് അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്തണം. ക്രിമിനൽ റെക്കോർഡ്സിൽ നമ്മുടെ ആളോട് സംസാരിക്കേ. കെ കെയും ആ ഡോക്ടറെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എടുക്കുക. ഓക്കെ. നിന്റെ ഭാര്യ നിനക്ക് ജീവനോട് കാണുകയും നീ ജീവിച്ചിരിക്കേണ്ട. വാ. ആദ്യത് ശരിയാക്കണം. ആദ്യമുള്ള സ്ഥലത്ത് എന്നെ കൂട്ടിക്കൊണ്ടു പോ. അതിനുശേഷം എന്ത് വേണമെങ്കിലും ചെയ്യാം. ഹാർബറിൽ എവിടെയാണെന്ന് പറയേ. ബന്ധപുത്ര ഫ്ലവർ ഫാക്ടറി. അതുവരെ ഞാൻ ഇത് താങ്ങില്ല. ആദ്യം എന്റെ വൈഫിന്റെ അടുത്തേക്ക് കൊണ്ടുപോ. ആദ്യം നീ ഇതകത്ത് എടുത്തു വെക്ക്. ഇപ്പൊ നീ എന്നെ രക്ഷപ്പെടുന്നതാണ് പ്രധാനം. എന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അതെ ചെയ്യും. Thank you.
Bukan. Bukan orang kan? Bukan dia. Lagi satu yang tembak. Bukan dia. Bukan dia. Kalau perlu, kena datang balik. Kasih titik. Okey, saya akan datang. ഡോക്ടറാണ് ഷൂട്ട് ചെയ്തത്. സോ ഈ കേക്കും ഡോക്ടർക്കും തമ്മിൽ എന്താ ബന്ധം? ആ ഡോക്ടർ കേക്കേനെ കടത്തിക്കൊണ്ടുപോയി. വട് യു മേക്ക് ഓഫ് ദാറ്റ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാം. സോ ടെൽ മീ, നത്തിങ്. ആ ഡോക്ടറെ പറ്റി ഒരു ക്രിമിനൽ റെക്കോർഡും ഇല്ല. വൈഫിന്റെ കൂടെ 10 ദിവസം മുൻപ് മലേഷ്യയിൽ വന്നത്. നോ റെക്കോർഡ്സ് ഓൺ ഹർ ടു. നന്ദ, 26. കേക്കിടൊപ്പം ജയിലുണ്ടായിരുന്നതാ. ഇവനും 2012 പുറത്തു വന്നത്. ഇവനിപ്പോ കേക്കയുടെ കൂടെ തന്നെയുണ്ട്. അടുപ്പമുള്ളവരോടൊക്കെ അന്വേഷിക്കും. എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അന്വേഷിക്കട്ടെ. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എവിടെ? പറയുന്നതനുസരിച്ച നനക്ക് നല്ലതാ, മനസ്സിലായോ? കഴിഞ്ഞു. എന്നിക്ക് എങ്ങോട്ടാ പോകുന്നേ? ഹോസ്പിറ്റലിൽ നാറ്റം കുളിക്കണം. കതവ് തുറന്നു നോക്കിയ ാണെന്ന് എനിക്ക് യാതൊരു അറിവില്ല.
ഇത് പണത്തിന് വേണ്ടി ചെയ്തതാണോ? ഡോക്ടർക്കും കേക്കും എന്താണ് ബന്ധം? ആദ്യം അവർ പോലീസിനെയാണ് അറ്റാക്ക് ചെയ്തത്, അത് ധീരതയോട് ചെറുക്കാൻ ശ്രമിച്ച ഡോക്ടറെയും അവർ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. പ്രധാനമായും ഷോപ്പിംഗ് മാളിലെ ക്യാഷ് ലോക്കർ കൊള്ളടിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇവർ രണ്ടുപേരിൽ ആരെ കണ്ടാലും ദയവ് ചെയ്ത് പോലീസിൽ ഇൻഫോം ചെയ്യുക. ഇവർക്ക് തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നതിനാൽ ശ്രദ്ധിക്കുക. ഹലോ മാഡം, വാസു സംസാരിക്കുന്നത്. നിങ്ങൾ അന്വേഷിക്കുന്ന ഡോക്ടറാ? ഞാനും അയാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്റെ വൈഫിനെ തട്ടിക്കൊണ്ടുപോയി. ഇയാളെ പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ വൈഫിനെ കൊന്നാളെന്ന് പറഞ്ഞു. വേറൊന്നും എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഓക്കേ ഓക്കേ, കാം ഡൗൺ. അയാൾ നിന്റെ കൂടെ തന്നെ ഉണ്ടോ? ആ ഉണ്ട്. എവിടെ? ഞാൻ നിന്നെ സഹായിക്കണമെങ്കിൽ നീ എവിടെ ഉണ്ടെന്ന് പറയണം. ക്വിക്ക് വാസു, നമ്പർ 402 ദാമത്തെ ചെറിയ ബ്ലോക്ക്. ഓക്കെ ലിസൺ, ഞങ്ങൾ ഉടനെ വരും. അവിടെ തന്നെ ഉണ്ടാവണം, എവിടെയും പോകരുത്, കേട്ടല്ലോ. ഹലോ, ശരി. ഓക്കെ, നമ്പർ 402 ബ്ലോക്ക് എ, ടമൻഡസ് ആരിയ. ഈ സ്ഥലം ആരും അറിയാൻ പാടില്ല, പ്രത്യേകിച്ചും വിൻസെന്റ് ആൻഡ് ഗാങ്. ഞാനവിടെ വെയിറ്റ് ചെയ്യാം, പെട്ടെന്ന് എത്തണം. ഓക്കെ, നീ ഞങ്ങളെ കുറയിട്ട് ഓടിച്ചു. എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോയിട്ട് ഇവനെ പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞാ സർ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സർ. എന്താ ഇത്? What's going on here? നിങ്ങൾ ഇവിടെ വരാൻ പാടില്ല. Let me remind you, ഇത് എന്റെ കേസാണ്. Are you okay? ഇതെന്റെ വൈഫിന്റെയാ. ഇവരെ എന്റെ വൈഫിനെ തട്ടിക്കൊണ്ട് പോയത് മാഡം. നിനക്ക് ഒരു
നിങ്ങളെല്ലാവരും താഴേക്ക് പെക്കോ, ഞാൻ വന്നോളാം. ക്ലീൻ ഇറ്റ്. ഞാൻ ആ വീഡിയോ സേഫ് ആയിട്ട് കൊണ്ടുവയ്ക്കട്ടെ. തീർത്തേക്ക്, എന്നിട്ട് ക്ലീൻ ചെയ്യ്. അടക്ക്, ജാക്കറ്റ് എടുത്തിട്. ശരി സർ. ഈ ഗണ്ണിങ്ങനെ പിടിച്ച് ശരിക്കും പിടിക്ക്. ഈ ഗണ്ണ് നീ പിടിച്ച് വാവ്. ഈ മേടത്തിന് നീ കൊന്നു കളഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ രണ്ടേ ഷൂട്ട് ചെയ്യേണ്ട ഗതിയുടെ ഞങ്ങൾക്ക് വന്നേ. എന്താ, ഏ എങ്ങനെയുണ്ട് കഥ? സൂപ്പറായിട്ടില്ലേ? ആദ്യം ഇവനെങ്ങനെ തട്ടിയേക്കാം? ഇത് കണ്ടോടാ, ബോണസ്. ഇനി വേറെന്താ ഉള്ളേ? ഇതുപോലെ എത്ര സേഫ് ഉണ്ട്? സുഖ ജീവിതം അല്ലേ? വേറെ എടുക്കട്ടെ, പോട. നീയല്ലേ പറയണ്ടേ? കുറച്ചു നേരം കഴിയുമ്പോ ഇവിടെ പോലീസ് മുഴുവൻ വളയും. അവര് ചോദിക്കുമ്പോ നീയേ പറഞ്ഞില്ലെങ്കി അടുത്ത വായില. ഞങ്ങള്
ക്രിമിനൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എല്ലാവരും കാറ്റഗറിയാ. അതാരാ? ഞങ്ങളുടെ ആള് തന്നെ, അത് വേറെ ഗ്രൂപ്പ്. എന്ത് ഇൻവെസ്റ്റിഗേഷൻ? എന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന ആൾ. ചില സമയത്ത് ക്ലയൻസിന് എക്സ്ട്രാ സർവീസ് കൊടുക്കും. എന്ത് സർവീസ്? എല്ലാം ഉണ്ട്, നിങ്ങൾക്കും അറിയാം. ഇൻഡസ്ട്രിയൽസും നിങ്ങൾക്കുള്ള ബന്ധം. അവരുടെ ഭയം ഞങ്ങൾ ഹയർ ചെയ്യുന്നേ. അയാളുടെ സ്വത്തുക്കള് സ്വന്തം മകൻ എഴുതി കൊടുക്കാൻ തയ്യാറായില്ല, അതുകൊണ്ട് വിൽപ്പത്രം മാറ്റി എഴുതിപ്പിച്ചു. ഫൈനൽ വിൽ. വിൻസെന്റ് ചെയ്ത ഈ മർഡർ ഒരു ലാഭമാക്കി മാറ്റാൻ ശ്രമിച്ചു. അതിന് ആനന്ദ് മക്കായുടെ അടുത്ത് ആ ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ സേഫ് മോഷ്ടിക്കാൻ ഒരാളെ ചോദിച്ചു. അയാൾ നിങ്ങളെ അയച്ചത്. ആ ലോക്കറില് നിന്റെ കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു നിന്നോട് വരുത്തിയത്. സോ അങ്ങനെ അയാളുടെ കൊലയാളി നിങ്ങളായി മാറും, അതായിരുന്നു ലക്ഷ്യം. അവിടെ വെച്ച് നിങ്ങളെയും കൊന്നിട്ട് ആ മർഡർ നിങ്ങളുടെ തലയിലാക്കാനായിരുന്നു ഞങ്ങൾ വന്നത്. പക്ഷെ നിങ്ങൾ രക്ഷപ്പെട്ടു. വിൻസെന്റിനും ആനന്ദ് മക്കായ്ക്കും തമ്മിൽ എന്താ ബന്ധം? അതെന്ത് വീഡിയോ ആയിരുന്നു? അവിടെ ഓഫീസിലൊരു സെക്യൂരിറ്റി ക്യാമറ ഉണ്ടായിരുന്നു. കേസ് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ ആ വീഡിയോ അവിടെ നിന്ന് എടുത്തു. നിങ്ങളെ കൊന്നിട്ട് ആ വീഡിയോ വെച്ച് ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ മകന്റെ കയ്യിൽ നിന്ന് പണം തട്ടാനായിരുന്നു അവരുടെ പ്ലാൻ. അവരെന്ന് വെച്ചാ? വിൻസെന്റ്, ആനന്ദ് മക്കായി. ആ വീഡിയോ എവിടെ ഉണ്ട്? മേ ബി ഒരു ഫ്ലാഷ് ഡ്രൈവില്, വിൻസെന്റിന്റെ കയ്യില്. സത്യം എനിക്ക് വേറൊന്നും അറിയില്ല. ഈ സ്ഥലം നിനക്ക് എങ്ങനെ അറിയാം? പോലീസ് വന്നിട്ടുണ്ട്. കെ കെയും ഡോക്ടറും ചേർന്ന് ആ മേഡത്തെ കൊന്ന്. നമ്മുടെ ആൾക്കാരെ അവൻ കീഴ്പ്പെടുത്തി വെച്ചേക്കുക. ആനന്ദം മക്കായി, വേറെ ആരുമില്ല. നിങ്ങളെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരിക്കുക. അയാൾ നിങ്ങളുടെ ആളെയും ആ പെണ്ണിനെയും കാണാൻ പോയിരിക്കുക. പെണ്ണോ? ഏത് പെണ്ണ്? എന്റെ വൈഫാണോ? എന്റെ വൈഫാണോന്ന് എവിടെയാണ് അവളെ ഒളിപ്പിച്ചിരിക്കുന്നത്? എവിടെയാണെന്ന് നിന്നോട് ചോദിച്ചത് എവിടെയാണെന്ന് പറയാൻ മര്യാദക്ക് പറഞ്ഞു. എവിടെയാ അവള്? ചോദിച്ചത് കേട്ടില്ലേ? താഴെ നിന്ന് വരുന്നവരോട് ചോദിക്കേ. പ്ലീസ് പറയടാ.
ഞങ്ങളെ ഷൂട്ട് ചെയ്തിട്ട് വാതിൽ ഓടി. Thank you.
ദൂരത്ത് കോച്ചിലേക്ക് പോയിട്ടുണ്ട്. വീട്ടരുത് അവനെ. അടുത്തേക്ക് വരരുത്. വേണ്ട വാസു, അടുത്തേക്ക് വരരുതെന്നാ പറഞ്ഞത്? വാസു കൊല്ലു ഞാൻ. വാസു വേണ്ട, വാസു പുറകോട്ട് പോനാ പറഞ്ഞത്. ഇപ്പോ ചെയ്യുന്നത് ശരിയല്ല. പുറകോട്ട് പോ. ഓക്കേ പോ. അടുത്തേക്ക് വരരുത്. ഓക്കേ. പുറകോട്ട് പോ. കൊല്ലു ഞാൻ. പുറകോട്ട് പോ. പുറകോട്ട് പോവാൻ. സോറി സോറി സോറി. ഐ എം സോ സോറി. പ്ലീസ് ഐ എം സോറി. പ്ലീസ് ടേക്ക് കെയർ. പ്ലീസ് ടേക്ക് കെയർ. വെറുതെ എൻ ജീവനിലാൽ നീ വന്നുവെന്നോ, കൺമണിയ നീ എനിക്കായി ഒന്നു ചേർന്നെന്നോ. നീ നടക്കും നേരം നിഴൽ തറയിൽ വീഴാതെ, നിന്നിടലിൽ എൻ്റെ ഉടൽ ചേർത്തു മാറാതെ, നിന്നെ കണ്ടിരിക്കാം കണ്ണടയ്ക്കാതെ, നിന്നെ തൊട്ടിരിക്കാം രാവുറങ്ങാതെ. ഏയ് സപ്പണി, വിണ്ടി പോരുത്. ഏയ് ഗണ്ണിലെ ഫിംഗർ പ്രിന്റ്സ് ക്ലീൻ ചെയ്തിരുന്നോ? എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ഇല്ല. സോറി സോറി, റൈറ്റ് നൗ ആയിക്കോണ്ട. കേസ് ഈസ് ഗോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയണ്ട. ആ രണ്ടു പേരെ ഉടനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കണം. എന്ത് തന്നെ ആയാലും ശരി, ഇന്ന് തന്നെ അതുണ്ടാവണം. ഈ കേസ് ഞങ്ങൾ ഈ കേസിൽ മാഡത്തിന് കൂടെ വർക്ക് ചെയ്തിരുന്നവരാ. ആ ഡോക്ടർ മാഡത്തിനെ വിളിച്ച് സംസാരിച്ചായിരുന്നു, അതുകൊണ്ട് അവരങ്ങോട്ട് ചെന്നത്. സോ ഇഫ് യു അലോ അസ് ടു. ഹലോ, ഞങ്ങളോട് ഇൻഫോം ചെയ്യാതെ വന്നതല്ലേ? കണ്ടില്ലേ ഇപ്പൊ എന്തായി? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നിങ്ങളുടെ ടീമിന് പറ്റിയ കേസല്ല ഇത്, ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന്. ഐ വാണ്ട് യു പീപ്പിൾ. വിൻസെന്റ്, നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. കൽപ്പന എന്റെ കുളി കൂടിയാണ്. എടുത്തു ചാടി ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇത്. സാവകാശം വേണം. Vincent will handle the case for me. But sir, we will... Police are going to get them quick. Sir. Avishamanna, don't hesitate to shoot them, okay? Sure, sir. We are on it completely. Trust me, sir. We'll get those beggars. ഇനി കള്ളനും പോലീസും കളി മതിയാക്കാം. ഹാർബറിലുള്ളവരോട് അലർട്ട് ആകാൻ പറ. ആനന്ദ് മക്കയോട് സംസാരിക്കേ. കെ കെ കോണ്ടാക്ട് ചെയ്താൽ ഉടനെ തന്നെ എന്നെ അറിയിക്കണം. ഡോണ്ട് വറി, വിൻസെന്റ് അവരെ കണ്ടെത്തും. നമുക്ക് പോവാം. ഇല്ല, ഞാൻ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് വരാം.
ഇൻഡിപെൻഡൻസ് ഡേ നമ്മുടെ സിറ്റിയിൽ മാത്രമല്ല ഇന്ത്യ മുഴുവനും ആഘോഷിക്കുന്ന ഒന്നാണ് ഇൻഡിപെൻഡൻസ് ഡേ. വർണ്ണാഭമായ പല പരിപാടികളും ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കേക്കേ നന്ദ എവിടെ? അവൻ ഇവിടെ ഉണ്ട്, വെളിയിൽ വാ. വേണ്ട, ഞാൻ പറയുന്ന കേക്ക്. ആതിര എവിടെ? എന്റെ വൈഫ് എവിടെയാന്ന്? ഇവരല്ലേ ആതിരി തട്ടിക്കൊണ്ടു പോയത്? ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ച് എന്നെ വേണം കൊല്ലാൻ. എന്റെ വൈഫിനെ എവിടെയാ കൊണ്ടുപോയിരിക്കുന്നത്? അവക്ക് എന്താ പറ്റിയത്? മര്യാദയ്ക്ക് പറഞ്ഞു. നിന്റെ ഭാര്യ ജീവനോടെ തന്നെയുണ്ട്. നിനക്കെങ്ങനെ അറിയാം? പ്ലീസ് പറയാ. ഞാനും നീ കൊടുക്കുന്നവരെ അവിടെ കൊല്ലില്ല. നാളെ ഹസ്ബൻഡ് മരിച്ച വാർത്ത അറിഞ്ഞ് അശോക് താങ്ങാനാവാതെ ജനൽ വഴി പുറത്തേക്ക് ചാടി സൂയിസൈഡ് ചെയ്യാൻ പോവാ. പക്ഷെ സാർ, അവള് ഷീസ് പ്രഗ്നന്റ്. സോ ആ പെൻഡ്രൈവിലുള്ള വീഡിയോ എന്റെ കയ്യിലെത്തണം. അത് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ളത്. മുഴുവൻ പോലീസുകാരും നമ്മൾ അന്വേഷിക്കുക. നമ്മൾ എങ്ങനെ അകത്ത് പോകും? നിങ്ങളത് ചെയ്തു, പക്ഷെ ഞങ്ങളെ മറക്കരുത്. പോയിട്ട് വാ. ദൂരത്തായി കാണുമ്പോൾ നീ ശത്രുവോ, ചാരത്തായി വരുമ്പോൾ നീ മിത്രമോ, യുദ്ധത്തിലോ നിന്നെ വെല്ലാൻ ആരുണ്ട്? ഇനി ആരുണ്ട്?
തോക്ക് കൊണ്ട് ജയിക്കാൻ, തേടി നേടി കുതിക്കാൻ, മോദമോടെ ചിരിക്കാൻ, ഒരു നോടിക്കാതെ കഴിക്കാൻ. കൂക്കുമരം എനിക്കിനി വേണ്ട, ഒരു തോക്കുമതി എനിക്ക് വേണ്ടി. വീരസിംഹത്താ നമ്മുടാള്, ഇവ പേര് നാം എല്ലാരും കേട്ടു ചൊല്ല, കേട്ടു ചൊല്ല, കേട്ടു ചൊല്ല. ജയം നേടാം, ബലം നേടാം, ജനം നേടാം, വീരം നേടാം, ഈ നാട് നേടാം, നാട് നേടാം, വിജയം നേടാം, തീരം നേടാം, നീതി നേടാം, നീതി നേടാം, ഈ നാട് നേടാം, നാട് നേടാം. ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. വിഷമിക്കേ എന്തിന്? നീ അയച്ച 5 പേരെ വിചാരിച്ചിട്ടോ? കാര്യമില്ല, അവര് തീർന്നു. എന്താ പറയുന്നത് കേക്കേ? ഇപ്പൊ ഒരു ഡ്രിങ്ക് എടുക്കട്ടെ? ആയിക്കോട്ടെ. എന്താ ചെയ്യുന്നത് കേക്കേ? വേണ്ട, പറയുന്നു കേക്ക് കേക്കേ. വേണ്ട വേണ്ട, അയ്യോ പ്ലീസ്, അങ്ങനെ ചെയ്യരുത് കേക്കേ. അയ്യോ, തെറ്റാണ് ചെങ്ങാതി ചെയ്യുന്നത്, തെറ്റാണ്. വേണ്ട. ഈ ചങ്ങാതി എന്തിനാ ടവറിലേക്ക് അയച്ചേ? നിന്റെ പഴയ കേസിലെ ആംസ് റോബറി, ആംസ് റോബറി, ആംസ് റോബറി, അതിന്റെ ഡീറ്റെയിൽസ്. ഡീറ്റെയിൽസ്? ഡീറ്റെയിൽസ് അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. എന്നെ കൊല്ലാനുള്ള പ്ലാൻ, പക്ഷെ തെറ്റി. ഇപ്പൊ നറുക്ക് നിനക്ക്. വേണ്ട കേക്കെ, എത്ര പണം വേണമെങ്കിലും തരാം. നന്ദനോ? 6 വർഷം സമാധാനമായിട്ട് ജീവിച്ചതാ. ഈ പണിയൊക്കെ ഉപേക്ഷിച്ച് വീണ്ടും എന്നെ കടത്തിലിറക്കി. കേക്കേ, ഞാനല്ല, എല്ലാ വിൻസെന്റാ. ശരി, അത് വിട്. ആ പെൻഡ്രൈവ് എവിടെയുണ്ട്? വിൻസെന്റിന്റെ ഓഫീസിലെ ഷെൽഫില്. ഫോൺ ചെയ്യ്. ആർക്കാ? നിന്റെ കെട്ടിയോന്. ഹലോ, കേക്കെ വിളിച്ചായിരുന്നു. നാളെ 10 മണിക്ക് വരുമെന്ന്. പാസ്പോർട്ടും കാശും വാങ്ങിക്കാൻ. രണ്ടുപേരും വരൂ? രണ്ടുപേരും വരുമെന്ന്? അതെ. അവർ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഉണ്ടാവും. നിങ്ങൾ അലർട്ട് ആയിരിക്കും. ഹ
വിട്ടേക്ക് പ്ലീസ്, നമുക്ക് ഇവിടുന്ന് പോവാം. ഇനി ഒരു കൊലപാതകം വേണ്ട, നമുക്ക് ഇവിടുന്ന് പോവാം. പ്ലീസ് പ്ലീസ്. ആ പെൺഡ്രൈവ് എവിടെ ഉണ്ടെന്ന് അറിഞ്ഞല്ലോ, ഇനി പൊയ്ക്കൂടെ. Vasu didn't do anything wrong. Huh? My husband didn't do anything. Shut up! പരിപാടികളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ന് മലേഷ്യയിൽ പലവിധത്തിലുള്ള കുറ്റകൃത്യങ്ങളും നടന്നു വരുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നും അക്രമകാരികൾ ഇവിടേക്ക് നുഴഞ്ഞു കയറിയതായി പോലീസിന് രഹസ്യവിവരം ലഭിച്ചിട്ടുണ്ട്. നാളെ നടക്കുന്ന അന്തർദേശീയ ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ നേരിൽ കാണുവാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരിട്ട് വരുന്നുണ്ട്. കൊടും ക്രിമിനലായിരുന്ന കെയുടെ വലങ്കയ്യായിരുന്ന നന്ദ കൊല്ലപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു. നന്ദ കെയുടെ സഹോദരനാണെന്ന് പോലും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. പോലീസ് അന്വേഷിച്ചു വരുന്ന കെയും ഡോക്ടറും എത്രയും വേഗം പോലീസിന്റെ വലയിൽ വീഴുമെന്ന വിശ്വാസത്തിലാണ് ഡിപ്പാർട്ട്മെന്റ്. ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പല സുപ്രധാന തീരുമാനങ്ങളും കൈക്കൊണ്ടിരിക്കുന്നു. എനിക്കും അവരെ അടിച്ചു കൊല്ലണം എന്നാ തോന്നുന്നേ, പക്ഷെ പോലീസിനെ ഷൂട്ട് ചെയ്തിരിക്കുന്നേ. എന്നാൽ ഇത് നമ്മുടെ കേസല്ല, വിൻസെന്റിന്റെ കേസാ. അല്ലെങ്കിൽ തന്നെ അവനുമായിട്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ചീഫ് ആണെങ്കിൽ ഇവിടെ ഇല്ല. വേണ്ട, ചെല്ല് ചെന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്ക. ഏയ് എസ്പിയുടെ റൂം എവിടെ? Thank you.
Ethan does. Joe. ഞാൻ പോയി ആദ്യം നോക്കാം. ഞാൻ പറയുന്നൊന്ന് കേക്ക് സർ, എന്റെ കൈവലൊന്നൊന്ന് അഴിക്ക്, എന്നിട്ട് നിങ്ങൾ ചോദിക്കും, ഞാൻ പറയാം. Get back. Okay. No, no, leave me. No, leave me, please. No, no. Don't move. Okay. Get the cuff. Get the cuff. Hang on.
കരാറ്. നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോടാ പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി ഒരു പോലീസുകാരനെ കൈവെക്കാൻ? ഞങ്ങളെ കുറിച്ച് നീ എന്താടാ കരുതിയേ? ബ്ലഡി ബാസ്റ്റഡ്. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, സോ പ്ലീസ് ഷട്ട് അപ്പ്. ഞാനല്ല ആ ഫോട്ടോ കാണുന്നതാണ് ചെയ്തത്. എന്നെ ഷൂട്ട് ചെയ്തിട്ട് നിനക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പറ്റില്ല. ഇത് നോക്ക്, നിന്റെ അനിയനെ ഞാനല്ല കൊന്നത്, വിശ്വസിക്കേ. അവനായിട്ട് ഇടയിൽ കയറി വന്നതാ ആ പെണ്ണിനെ രക്ഷിക്കുന്നതിനിടയിലാ സംഭവിച്ചത്. Please, we can have a deal. നിനക്കും ഷെയർ തരാം. എന്തു പറയുന്നു? നിനക്കിപ്പോഴും ഒരു മാറ്റമില്ലടാ. Ah!
ഞാനൊന്നും ചെയ്തില്ല. അതിര ഡോക്ടറെ കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയിട്ടില്ല. This is my case. ഇവനാണ് കുറ്റവാളി. നോ, ഐ ഡോണ്ട് തിങ്ക് സോ. നിന്റെ അമ്മ ഒന്ന് വിളിക്കാൻ ശ്രമിച്ചതാ. ആ
അങ്ങയുടെ പേരക്കുട്ടി ഇപ്പൊ എന്താ പഠിക്കണേ? നാനാജി, അച്ഛൻ എവിടെയാ? അപ്പുറത്തുണ്ടോ നോക്ക്. അങ്കിൾ, അച്ഛൻ എവിടെ? ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പുറത്തു പോയിരിക്കുക. എനിക്ക് രണ്ടുപേരെയും വേണം. അച്ഛാ, ബൈ ബൈ, സീ യു. ബൈ, താങ്ക്സ്. അച്ഛാ, മേളിലെ ടിവി വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് കൊച്ചു ടിവി കാണണം. എന്തിനാ ഇപ്പൊ ടിവി അടി വാങ്ങുന്നി? നോട്ടുടേ. എന്നാ ചോക്ലേറ്റ്? ഇൻഡസ്ട്രിയലിസ്റ്റ് ഐസ്ക്രീമുമായി ബന്ധപ്പെട്ട് വിൻസെന്റിന് 16 വർഷ കഠിന തടവിന് കോടതി വിധിച്ചിരുന്നു. ഇതിനിടയിൽ വിൻസെന്റ് 2 ദിവസം പരോളിന് അപേക്ഷിച്ചിരുന്നു. നല്ല നടപ്പ് കണക്കിലെടുത്ത് അദ്ദേഹത്തിന് പരോൾ ലഭിച്ചു. ഏകദേശം 7 വർഷങ്ങൾ ജയിൽവാസം കഴിഞ്ഞ് പരോൾ നേടിയ വിൻസെന്റ് ഇന്ന് രാവിലെയാണ് ഈ ഹോട്ടലിൽ താമസിക്കാനായി എത്തിയത്. എന്നാൽ 2 മണിക്കൂറിന് മുൻപ് അദ്ദേഹം മരണമടഞ്ഞതായാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. പോലീസ് അകത്ത് ചെന്നപ്പോൾ കണ്ടത് ഒരു കൈയിൽ തോക്കും തലയിൽ വെടിയേറ്റ നിലയിലുമായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു ആത്മഹത്യയാണെന്ന് കരുതുന്നുവെങ്കിലും അന്വേഷണം 4 ദിക്കിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. വിൻസെന്റ് പിടിക്കപ്പെടാൻ പ്രധാന കാരണക്കാരൻ പോലീസ് പല കേസുകളിലും അന്വേഷിച്ചു വരുന്ന കെ ആണ്. കെ എവിടെയാണെന്ന ചോദ്യത്തിന് പോലീസിന് ഉത്തരമില്ല. Nothing to worry. Ara vannathu? Friend. You all right? Absolutely fine. Teekadal taandinaam paayum mambai doore ninnum padavugal erinaam mele mele vaaname peyyumo vaadil neeki njangal daaham theerkumo peyduva mele mele നേട്ടങ്ങൾ കൊയ്തവൻ എല്ലാം സാധാ മനുജനെ ദേശത്തെ വാണവൻ മുന്നേ ആരോ ഒരുവനെ ഏരിവ നേടിവ കാരണം ഏതും കൂടെ ഇല്ലാതെ ഏരിവ നേടിവ ഏരിവ നേടിവ തോക്കുകൾ 100 വന്നാലും ശക്തനായി ശത്രു നിന്നാലും നേരിടും വിജയമേ എലിപോലും മലതാണ്ടും ചെറുപക്ഷി കടൽ താണ്ടും ആകാശം വഴിതോടും നമ്മൾ കാണഞ്ഞും തൂവും തീക്കടൽ താണ്ടിനാം പായും മമ്പായ ദൂരെ നിന്നും പടവുകൾ ഏറിനാം മേലെ മേലെ
നേട്ടങ്ങൾ കൊയ്തവൻ എല്ലാം സാദാ മനുജനേ. എരിവ നേടിവ, കാരണം ഏതും കൂടെ ഇല്ലാതെ. എരിവ നേടിവ, എരിവ നേടിവ, തോക്കുകൾ നൂറു വന്നാലും ശക്തനായ ശത്രു നിന്നാലും നേരിടും വിജയമേ. എലിപോലും മലതാണ്ടും ചെറുപക്ഷി കടൽ താണ്ടും ആകാശം വഴിതോടും നമ്മൾ കാമഞ്ഞും തൂവും. പാതിയിൽ വിട്ട് പാത മാറിപ്പോയൊരാരും ലക്ഷ്യമൊന്നും നേടിയതില്ല. ഒരു ലക്ഷ്യം പൂർണ്ണത നേടേണം, ഒരു ജന്മം സാർത്ഥതമാകേണം. അടസേസേ ഭയത്തിനു നോവേ, അടസേസേ തോൽവികൾക്കു നോവേ, അടസേസേ മൃദുക്കിനി നോവേ, സേസേ ഉയർച്ചയ്ക്ക് ജയ് ജയ്. ഏറിവ നേടിവ, കാരണം ഏതും കൂടെ ഇല്ലാതെ. ഏറിവ നേടിവ, ഏറിവ നേടിവ, തോക്കുകൾ നൂറു വന്നാലും ശക്തനായ ശത്രു നിന്നാലും നേരിടും വിജയമേ. ഉയരതാണ്ടിടം ഗോ ഗോ ഗോ, വിജയം നേടിടം ഗോ ഗോ ഗോ, ഉലകം ചുറ്റിടം ഗോ ഗോ ഗോ, ലക്ഷ്യം നേടിടം ലക്ഷ്യം നേടിടം. ഉയരതാണ്ടിടം ഗോ ഗോ ഗോ, വിജയം നേടിടം ഗോ ഗോ ഗോ, ഉലകം ചുറ്റിടം ഗോ ഗോ ഗോ, ലക്ഷ്യം നേടിടം ലക്ഷ്യം നേടിടം. എലിപോലും മലതാണ്ടും ചെറുപക്ഷി കടൽ താണ്ടും ആകാശം വഴിതോടും നമ്മൾ കാമഞ്ഞും തൂവും. എലിപോലും മലതാണ്ടും ചെറുപക്ഷി കടൽ താണ്ടും ആകാശം വഴിതോടും നമ്മൾ കാമഞ്ഞും തൂവും.